Hello friends, welcome to my channel. Appam innu nammada taaram ennu parayunnathu nammada brownie aanu. Appam nammada brownie cocker spaniel ne kurichaanu nammal parayunnathu. Appam innu njanalla video cheyyunnathu. ഭയങ്കര വികൃതിയാണ് നമ്മളോട് ഭയങ്കര കളിയാണ് എപ്പോഴും പുള്ളി അപ്പൊ ഇന്ന് കിച്ചൂട്ടനും കുഞ്ഞിണ്ണിയാണ് ബ്രൗണിയെ കുറിച്ച് പറയാൻ പോകുന്നത് അപ്പൊ പറ കിച്ചൂട്ട ബ്രൗണി എന്തുവാ ബ്രൗണി എന്തൊരു ചെവിയൊക്കെ വ്യത്യാസമാണ് പിന്നെ നമ്മുടെ കൂടെ കളിക്കാൻ എന്ത് ഈ 5 10 ഒക്കെ പിള്ളേരുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് പിന്നെ എന്താ ഫുട്ബോളും ഒക്കെ കളിക്കാൻ നല്ല ഇഷ്ടമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നതാണ് ഇപ്പൊ കൈ വിട്ട കൈ കൊടുക്കാൻ പറഞ്ഞ കൈ കൊടുക്കുന്നത് കുക്കർ സ്പാനിയൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് അമേരിക്കൻ കുക്കർ സ്പാനിയലും ഒന്ന് ഇംഗ്ലണ്ട് കുക്കർ സ്പാനിയലും അപ്പൊ ഈ കുക്കർ സ്പാനിയൽ എന്നുള്ള പേര് ഇതിന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാനിയൽ ഡോഗ്സിനെ ആയിരുന്നു പണ്ട് ഈ പിന്നെ വേട്ടയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ അതായത് ഓരോ ഈ പക്ഷികളെയൊക്കെ വെടിവെച്ച് ഇടുമ്പോൾ പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്പാനിയൽസിനെ ആയിരുന്നു ഉപയോഗിക്കുന്നത് അപ്പൊ ഈ വുഡ് കോക്കറിനെ ആയിരുന്നു ഈ സ്പാനിയൽസ് പോയി എടുത്തോണ്ട് വരുന്നത് അങ്ങനെയാണ് ഈ സ്പാനിയൽസിന് കൊക്കർ സ്പാനിയൽ എന്നുള്ളൊരു പേര് വീണത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗ് ആണ് അഗ്രസീവ് അല്ല അതുപോലെ ഈ പല രാജ്യങ്ങളിലും സ്റ്റാമ്പിലൊക്കെ കൊക്കർ സ്പാനിയലിന്റെ ഫോട്ടോയും ഉണ്ട് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഈ അതായത് നമ്മുടെ ഇവിടുത്തെ ഓർഫനേജ് പോലുള്ള സ്ഥലങ്ങളിലെ അവിടെയൊക്കെ നമ്മുടെ ഈ കുക്കർ സ്പാനിയലിനെ അവർ കോമനിക്കാനും മറ്റുമായിട്ട് അവരെ കൊണ്ട് വളർത്തുമായിരുന്നു അങ്ങനെയുള്ള ഈ ഓർഫനേജിലൊക്കെ അപ്പം നമ്മുടെ ഇവിടുത്തെ എൻ്റെ ബ്രദറുണ്ട് ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് ബ്രദറിൻ്റെ ബ്രദർ ഭയങ്കര ഒരു പിന്നെ എന്ത് പറയുക പെറ്റ് പ്രാന്തനാണ് ശരിക്കും ഇവിടെ ഇങ്ങനെ എപ്പോഴെപ്പോഴും മാറി മാറി ഓരോ ബ്രീഡിനെ ആൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ വന്നപ്പം കൊണ്ടുവന്നതാണ് അപ്പം ഞങ്ങളോട് ഇപ്പം കുഞ്ഞുങ്ങളോടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ നമ്മുടെ ബ്രൗണി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം ബ്രൗണി വളരെ ഫ്രണ്ട്ലിയാണ് ബ്രദറിൻ്റെ കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയി പാലക്കാടാണോ തൃശ്ശൂർ പോയിട്ട് ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നതാണ് ഈ ലോക്ക്ഡൗണൊക്കെ ഒന്ന് അഴിഞ്ഞിരുന്ന സമയത്താണ് പുള്ളിക്കാരൻ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയിപ്പോയി ബ്രൗണിയെ കൊണ്ടുവരാൻ പറ്റിയില്ല അങ്ങനെ ലോക്ക്ഡൗൺ ഒന്ന് മാറിയ സമയത്ത് ഓടിപ്പോയി ബ്രൗണി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഞങ്ങളുടെ ബ്രൗണി ഞങ്ങളോട് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും പുള്ളിക്കാരൻ ഇങ്ങനെ കളിക്കണം അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാം കാരണം ബ്രദർ എന്നോട് പ്രത്യേകം പറഞ്ഞു നീ ബ്രൗണിയുടെ വ്ളോഗൊക്കെ ചെയ്യുന്ന കൊള്ളാം നന്നായിട്ട് പഠിച്ചിട്ടേ വ്ളോഗ് ചെയ്യാവുന്ന് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെയാണ് കൊക്കർ സ്പാനിയലിനെ കുറിച്ചുള്ളത് പിന്നെ ഇതിൻ്റെ ചെവിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ നീളൻ ചെവിയും ഒത്തിരി ഇങ്ങനെ എന്താ പറയുക ഹെയർസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ കൊക്കർ സ്പാനിയലിനെ കാണുന്നത് കണ്ടോ ചെവി നമ്മൾ ഒത്തിരി ഈ ചെവി ശ്രദ്ധിക്കണം കാരണം ഈ ചെവി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നിന്നിട്ട് ഇതിൻ്റെ അകത്തെല്ലാം ഈ ചെവിയുടെ അകത്തെല്ലാം ഓരോ അസുഖങ്ങൾ ഈ ചെവിക്കകത്ത് പിന്നെ സ്പാനിയൽസിന് വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഈ ചെവിയൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇതിനിങ്ങനെ ചെവി ഇങ്ങനെ ഇങ്ങനെ വെക്കാനുള്ള ഒരു ക്യാപ്പ് ഉണ്ട് ഇതിന് ഇങ്ങനെ വെക്കുന്നത് അപ്പം ഈ കൊടുക്കുന്ന ഫുഡിൻ്റെ അകത്തിലോട്ട് ഈ ചെവി വന്ന് വീഴത്തില്ല അതുപോലെ തന്നെ നമ്മൾ 2 ദിവസം കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഹെയർസ് എല്ലാം ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം ചീ കൊടുക്കണം ചീ കൊടുത്താൽ മാത്രമേ ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ സ്മൂത്തി സിൽക്കി ഹെയർസ് ആയിട്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ ചീ കൊടു അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് വൃത്തികേടാവും
അപ്പം നമ്മുടെ കുക്ക് സ്പാനിയൽ അതായത് നമ്മുടെ ബ്രൗണിയെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതുവരെ എന്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇനിയും അടുത്ത വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.